ഇനി നമുക്ക് മനു ചേട്ടൻ എന്ന് പറയുന്ന നടൻ, അദ്ദേഹം ഒരു നടൻ മാത്രമല്ല ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റും കൂടിയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് പറയാം. പക്ഷെ അതിൻ്റെ ഒരു വിശേഷങ്ങൾ, അതായത് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് KGF 2 അല്ലെ, മലയാളികളല്ല എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് KGF 2. നമ്മുടെ സഞ്ജയ് ദത്ത് സാറിനാണ്, സഞ്ജയ് ദത്ത്. ഓ ശരി. ആ ക്യാരക്ടർ ബാംഗ്ലൂർ പോയി ഡബ് ചെയ്തത്. ഈ KGF 2 KGF 1 കണ്ടിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയെങ്കിലും മനസ്സിൽ വിചാരിച്ചിരുന്നു കാണുമ്പോൾ വിചാരിക്കാറില്ല. ഇതിപ്പോ നമ്മൾ വിളിക്കുമ്പോഴാണ് നമ്മൾ ചെല്ലുന്നു ചെയ്യുന്നു, മലയാളത്തിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. പുലിമുരുകനായാലും പുലിമുരുകൻ തന്നെ മനുവാണ് ഡബ് ചെയ്തത്, കുറെ പേർക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞ അത് ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞ മാതിരി ഇതെല്ലാം നമുക്ക് വഴിയെ വന്ന് ഭവിക്കുന്നതാണ്, ഇതെല്ലാം ഈശ്വരാനുഗ്രഹമാണ്. അപ്പൊ പുലിമുരുകനിലെ ഡബ് ചെയ്യാൻ വിളിച്ചപ്പോ അതൊരു നമുക്കറിയാം ലാലേട്ടന്റെ പടമാണ്, അത് ഇത്തിരി മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കിൽ ചെയ്യുന്ന ഒരു പടമാണ് എന്നൊക്കെ അറിയാം. അങ്ങനെ അവിടെ ഡബ് ചെയ്യാൻ ചെന്നു, അതിലൊരു വില്ലനാണ് ജഗപതി ബാബു സാറിനാണ്. അപ്പൊ അത് നമ്മളെ ഡബ് ചെയ്യുമ്പോഴും നമുക്കറിയില്ല ഇത് 100 കോടിയിലേക്ക് കേറണം. ഡാഡി ഗിരിജ എന്ന് പറയുമ്പോ തന്നെ അത് നമ്മൾ ഫസ്റ്റ് പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ തന്നെ ഒരു അവശതനായിട്ടാണ്. പുള്ളിങ്ങനെ ഒരു ഇതൊക്കെ ഇട്ടിട്ട് വന്നിട്ട് മുരുകനെ ഒന്ന് കാണാൻ പറ്റും. അപ്പൊ എന്റെ അടുത്ത് വയസ്സാകെ പറഞ്ഞു ചേട്ടാ അവശ്യ ശബ്ദമുണ്ട്, കാരണം പുള്ളി ഭയങ്കര അവശ്യതായിട്ട് വന്നെ കാണിക്കാണല്ലോ. ആ മുരുകനെ ഒന്ന് കാണാൻ പറ്റുന്ന ചോദിച്ചു വന്നപ്പോ MR ഗോപ മാറിയിട്ട് മൂപ്പൻ അങ്ങനെ അവരൊക്കെ സംസാരിച്ച് പുള്ളി എന്റെ കഥയൊക്കെ പറഞ്ഞതിന് ശേഷം തിരിച്ചു പോകും. പുള്ളി പോവാണ്, പോകുമ്പോ അല്ല മുരുകൻ വന്നാൽ ആരന്വേഷിച്ചു എന്ന് പറയണം. അപ്പോഴാണ് പുള്ളി തിരിഞ്ഞിട്ട് പുള്ളിയുടെ ആ ഒരു പൈശാചികത അവിടെയാണ് പറഞ്ഞത്. അപ്പൊ അപ്പോഴാണ് പൈശാചിക എന്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇത് ഇന്റർവെൽ പഞ്ചാണ്, ഇവിടെയാണ് ഇയാളുടെ വിശ്വരൂപം വരുന്നത്. ആ തിരിഞ്ഞ അയാളുടെ ക്രൂവൽ ആ കണ്ണുകളുടെ ക്രൂരതയുടെ ഡാഡി അതുവരെയുള്ള ഔഷധയൊക്കെ പോയി ഡാഡി ഗിരിജ ഇങ്ങനൊരു സാധനമാണ്. അപ്പൊ അത് ഇന്റർവെല്ലാണ് അത് പഞ്ചായത്ത്. അപ്പൊ എന്റെ അടുത്ത് ആദ്യത്തെ അടുത്ത് പുള്ളിക്ക് ഓക്കെ ആയിരുന്നു, പക്ഷെ പുള്ളി പറഞ്ഞു നമുക്ക് ബ്ലാങ്കിൽ കുറെ എടുത്തിടാം തട്ടി ചവറുകാരി കുറെ എടുത്തിട്ട് പുള്ളിക്ക് അവസാനം തെരഞ്ഞെടുക്കാൻ പ്രയാസമായി ഇത് ഏത് എടുക്കണം എന്നുള്ളതായി. പിന്നെ എനിക്കിപ്പോ ഇതിന് എനിക്ക് വിട്ട വലിയൊരു ഭാഗ്യം ഉണ്ടായിരുന്നു നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച്, അത് മാർബൽ സ്റ്റുഡിയോ മറ്റേ ഭയങ്കര വേൾഡ് ഇതല്ലേ. അപ്പൊ ശങ്കരൊക്കെ മോനൊക്കെ ത്രില്ലെന്ന് പിന്നെ അതിനെ അവര് വിളിച്ചിട്ട് വോയിസ് ടെസ്റ്റിന് വേണ്ടിട്ട്, കാരണം ഇവർക്ക് ഇത് എടുത്തിട്ട് മലയാളം വേഷം അയച്ചു കൊടുത്തിട്ട് വേണം അവർക്ക് അതിന്റെ അപ്പുറം. ഒരുപാട് ആളുകൾ ബോംബെയിലൊക്കെയാണ് ഇതിന്റെ ഇത് കിട്ടുന്നത്. അപ്പൊ അന്ന് അണ്ണനോട് ഞാൻ പറഞ്ഞു മോനെ ഒരു തോന്നുന്ന ഡബ്ബിങ് എന്താ ഏതാണെന്ന് ചോദിച്ചേ ഡോക്ടർ ഞാൻ പറഞ്ഞത് നീ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ ഇതാവല്ലേ ഞാൻ എന്റെ പുറത്തെ വോയിസ് ടെസ്റ്റ് എടുക്കാൻ പോവാ ഞാൻ, അല്ലാണ്ട് ഡബിങ്ങിനല്ല പോണം. കിട്ടും കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു അവനെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെയൊക്കെ സാധനങ്ങളൊക്കെ എനിക്ക് എനിക്ക് തരണം ഇംഗ്ലീഷ് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി അത് അയച്ചു കൊടുത്ത് അവർ ഓക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഡബ് ചെയ്തു ട്രെയിലർ അതിന്റെ ഇറങ്ങിയിട്ടുണ്ട്, ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ഫസ്റ്റ് ടീസർ ഇറങ്ങിയിട്ടുണ്ട്, അതെന്റെ സൗണ്ട് ആണ്. അപ്പൊ അതൊക്കെ ഭയങ്കര ആശങ്കയില്ല. ഇപ്പൊ രണ്ട് സെക്കൻഡ് ടീസർ ഞാൻ പോയി ഡബ് ചെയ്തു, അതൊരു വലിയ സിനിമ ഡബ് ചെയ്തിട്ടില്ല. സിനിമ ഡബ് ചെയ്തില്ല, അത് ടീസർ ചെയ്താണ് തുടങ്ങുന്നത്. പക്ഷെ അതൊരു വലിയൊരു അച്ചീവ്മെന്റ്. അതേപോലെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്രയും നേരം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സ്നേഹ സമ്മാനം ഇനിയും എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ എടുത്തിട്ട് വരാം.